ശബരിമലയിലെ കടകളുടെ ആറാം ഘട്ട ലേലം ഇന്ന്. നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കടകൾ ലേലത്തിൽ പോകുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. നീലിമല വഴി പരമ്പരാഗത ശരണപാതയിലൂടെയുള്ള യാത്ര അനുവദിക്കാനിരിക്കെ ഈ വഴിയുള്ള കടകളെയും ഇന്നത്തെ ലേലത്തിൽ ഉൾപ്പെടുത്തും. തീർത്ഥാടന കാലം ആരംഭിച്ച് ഒരാഴ്ച കഴിയുമ്പോഴും 75 കടകൾ മാത്രമാണ് ശബരിമലയിൽ ലേലത്തിൽ പോയത്. പ്ലാപ്പള്ളി മുതൽ സന്നിധാനം വരെ 200 കടകളാണ് എല്ലാ വർഷവും ദേവസ്വം ബോർഡ് ലേലം ചെയ്യുന്നത്. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ തേടി ദേവസ്വം ബോർഡ് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇളവുകൾ നൽകാനുള്ള സാധ്യത മുന്നിൽ കണ്ട കൂടുതൽ കടകൾ ലേലത്തിൽ പോകുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. തീർത്ഥാടകരുടെ എണ്ണമടക്കം പരിമിതപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നഷ്ടം മുന്നിൽ കണ്ട ലേലം കൊള്ളാൻ വ്യാപാരികൾ തയ്യാറാകാത്തത്. കഴിഞ്ഞ ലേലത്തിൽ ദേവസ്വം ബോർഡ് 50% നിരക്ക് കുറച്ചെങ്കിലും വലിയ കടകളൊന്നും ലേലത്തിൽ പോയില്ല. സന്നിധാനത്ത് വിരിവയ്ക്കാനുള്ള അനുമതി ഉൾപ്പെടെ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനാണ് സാധ്യത. നീലിമല അപ്പാച്ചിമേട് വഴി പരമ്പരാഗത ശരണപാതയിലൂടെ യാത്ര അനുവദിക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. ഇന്നത്തെ ലേലത്തിൽ ഈ വഴിയുള്ള കടകളും ഉൾപ്പെടുത്തും. അങ്ങനെയെങ്കിൽ കൂടുതൽ കടകൾ ഇത്തവണ ലേലത്തിൽ പോകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. കടകളില്ലാത്തതിനാൽ തീർത്ഥാടകരും ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. ജനം സന്നിധാനം.